ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കാം. 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 8 inch ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും സൈഡിലെല്ലാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. 1 cup മൈദ എടുക്കുന്നുണ്ട്. മൈദ എടുക്കുമ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുക. ബാക്കിയുള്ളത് വടിച്ചിട്ട് കൊടുക്കുക. കറക്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 കൂടെ നന്നായി അരിച്ചെടുക്കുക. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. വലിയ എഗ്ഗാണെങ്കിൽ ഒരു 3 എഗ്ഗ് മതി. ഫ്രിഡ്ജിലുള്ള എഗ്ഗാണെങ്കിൽ ഒരു 10 minutes പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ മൈദ എടുത്ത സെയിം അളവ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്തതാണെങ്കിൽ 1¼ cup വരെ മതി. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഏത് രീതിയിൽ ചെയ്യുകയാണെങ്കിലും നല്ല ഫ്ലഫി ആക്കി എടുക്കുക എന്നുള്ളതാണ്. എഗ്ഗ് യെല്ലോ കളർ മാറി നല്ല വൈറ്റ് കളറിലേക്ക് എത്തുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ തെറിച്ചതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മളെ എഗ്ഗിൻ്റെ കളറെല്ലാം മാറി വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് 2 tablespoons സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
മുറുകൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റായി പോകരുത്, നമ്മുടെ ബാറ്ററി ലൂസായി പോവും. മതി. ഇനി നമ്മൾ ഓവണൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വിസ്കോ സ്പാച്ചുല എന്തെങ്കിലും ഉപയോഗിക്കുക. മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സായി പോകരുത്, നമ്മുടെ കേക്ക് താന്നു പോവും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓവൺ സെറ്റ് ചെയ്യാം. 170 ഡിഗ്രിയിൽ 40 മിനിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ടൈം ഓരോ ഓവണും വ്യത്യാസമായിരിക്കും. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ 40 മിനിറ്റ് കൊണ്ട് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ സൈഡെല്ലാം ക്രിസ്പി ആയി പോവും. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക, ചൂടോടെ തന്നെ മാറ്റി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. നന്നായി തണുക്കാൻ വേണ്ടി വെക്കുക. ഇതിവിടെ ഒന്ന് തണുത്തിട്ടുണ്ട്, നല്ല സ്പഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കറക്റ്റ് നല്ല ഹൈറ്റുള്ള 3 ലെയറിനെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്ലോപ്പ് ആവാത്ത നല്ലൊരു റെസിപ്പിയാണ്. കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം എടുത്താൽ നല്ല കേക്ക് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.